ഹായ് ഹലോ, വെൽക്കം ബാക്ക് മാഡ കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാവേ. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ബ്രാൻഡഡ് ഒന്നുമല്ല, നമ്മൾ കടയിൽ നിന്നും തൂക്കി വാങ്ങിക്കുന്നതാണ് ഡാർക്ക് കൊക്കോ പൗഡർ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഏത് ബ്രാൻഡാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 തവണ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 മീഡിയം സൈസിലുള്ള മുട്ടയൊന്ന് പൊട്ടിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട തന്നെ ഒന്ന് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം. അതിനുശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട മാത്രം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കാതെയാണ് ഇത്രയും പതപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊടിച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദയും കൊക്കോ പൗഡറും കൂടി 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാര 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നവരെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മുട്ടയും പഞ്ചസാരയും കൂടി ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വാനില എസൻസ്. അപ്പോൾ ഇനി നമുക്ക് വാനില എസൻസ് ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നല്ല ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ചൂട് പാല് കണ്ട് നല്ല തിളച്ച് അതേപടി ഒഴിച്ചു കൊടുക്കുന്നതാണ്. അത്രയ്ക്കും ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അതായത് 125 ml അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ 3 തവണ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ടിട്ടോ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും തന്നെ ഇതുപോലെ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാറ്. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഓവനിൽ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അതിൻ്റെ മോഡ് സെറ്റിംഗ്സൊക്കെ എൻ്റെ ഓവൻ്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ബാറ്ററിൽ ഇതുപോലെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നന്നിട്ട് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ 40 മിനിറ്റിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി 3 ലെയറാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചിയേക്ക് തണുത്ത് വന്നിട്ട് സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഒരു കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ടീ കേക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, ഫ്ലോപ്പായി പോകുമെന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് ചോക്ലേറ്റ് സ്പഞ്ചിയേക്കും വാനില സ്പഞ്ചിയേക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ മൂന്ന് ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നും ടേസ്റ്റി ആണെന്നും. പിന്നെ ഇത് കണ്ട് ഓരോ ലെയറും നല്ല കട്ടിയോടുകൂടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പായി പോവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.